ഈ പാർട്ടിക്ക് സാധാരണ എന്ത് വെല്ലുവിളികൾ വരുമ്പോഴും മറ്റ് മുതിർന്ന നേതാക്കന്മാരൊന്നുമല്ല കെ മുരളീധരൻ വരുന്നു ആ മണ്ഡലത്തിൽ നിൽക്കുന്നു അങ്ങനെ പാർട്ടിയെ രക്ഷിക്കുന്നു എന്നുള്ള ഇനി അങ്ങനെ ഒരു പരീക്ഷണത്തിന് താങ്കൾ ഇല്ല ഇനി പരീക്ഷണമല്ല എനിക്ക് കൂടെ ബോധ്യപ്പെട്ട ഒന്നാമത് നിൽക്കണമെന്നുള്ള കാര്യം ഞാൻ തീരുമാനിച്ചിട്ടില്ല ഞാനീ ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലത്തെ രാഷ്ട്രീയത്തിൽ ഞാൻ ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ അധികം താല്പര്യം കാണിക്കാത്ത ഒരാളാണ് ഞാൻ പക്ഷേ ഇനി എന്ത് തീരുമാന എന്ത് വേണമെന്നുള്ളത് പാർട്ടി തീരുമാനിക്കുമ്പോൾ അതിൽ എനിക്ക് കൂടെ സ്വീകാര്യമാണെങ്കിൽ മാത്രമേ ഞാൻ ഞാനൊരു മത്സരത്തിലേക്ക് പോവുകയുള്ളൂ അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കും അതല്ലാതെ മത്സരിക്കണം എന്നൊരു നിർബന്ധം എനിക്കില്ല പിന്നെ തിരുവനന്തപുരത്ത് തലസ്ഥാനമാണ് തലസ്ഥാനമാണ് വട്ടിയൂർക്കാവിൽ ഒരുപാട് വർഷം ഞാൻ എട്ട് വർഷം എം എൽ എ ആയിരുന്നു അതുകൊണ്ട് ആ നിയാജ ഇഴുകി ചേർന്ന് ഇപ്പോഴും നിൽക്കുന്നു അതിൻ്റെ അർത്ഥം മത്സരിക്കണം എന്നല്ല മത്സരിക്കേണ്ട ഒരു ഘട്ടം വരുമ്പോൾ പല കാര്യങ്ങൾ ആലോചിക്കാനുണ്ട് അതിപ്പോൾ ആലോചിക്കുന്നില്ല ിൽ പക്ഷെ ഫോക്കസ് ചെയ്യുകയാണല്ലോ മറ്റിയൂർ കാവിൽ ഞാനുണ്ട് അതിപ്പോൾ ഞാൻ എന്നും ഉണ്ടാകും അവിടെ ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല അതൊരു കുടുംബ ബന്ധമാണ് ആ ബന്ധം എന്നും ഉണ്ടാവും പക്ഷേ മത്സരിക്കണോ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഞാനിപ്പോൾ എത്തിയിട്ടില്ല അങ്ങനെ മനസ്സിലില്ല അങ്ങനെ ഇപ്പോൾ മനസ്സിലില്ല ഇനി ഇനിയി അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ പാർട്ടിക്ക് പാർട്ടി ഒരു സംഘടന ഒരു മുഖം മിനിറ്റലൊക്കെ ഉണ്ടാകുമോ ഇപ്പം പാർട്ടിയുടെ അച്ചുതണ്ടുകൾ അത് മാറാനുള്ള സാധ്യതയുണ്ട് കെ പി സി സി പ്രസിഡൻ്റായിട്ടൊക്കെ ഇനി മറ്റൊരു മുഖങ്ങൾ വരേണ്ട ഒരു ആവശ്യമൊക്കെ ഉണ്ടോ അല്ലേ ഇപ്പോൾ ഇനി അടുത്ത ലോക്കൽ ബോഡി ഇലക്ഷൻ വരെ അങ്ങനെ കാര്യമായിട്ടുള്ള ചേഞ്ചൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ റിസൾട്ടിന് ശേഷമേ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് ഉയർത്തി കാണിക്കുന്നത് ആരെയായിരിക്കും അതിലൊരു ആശയക്കുഴപ്പം അല്ല ഞങ്ങൾക്ക് അതിന് ആശയക്കുഴപ്പമൊന്നുമില്ല സാധാരണ രീതിയിൽ ഞങ്ങളുടെ എം എൽ എമാർ കൂടിയിട്ടാണ് പാർട്ടി നേതാവിനെ തിരഞ്ഞെടുക്കാറുള്ളത് അപ്പോൾ ഹൈക്കമാൻഡാണ് പ്രഖ്യാപിക്കുന്നതെങ്കിലും സാധാരണ രീതിയിൽ ഹൈക്കമാൻഡ് അനുവർത്തിക്കുന്ന നയം എം എൽ എ പേഴ്സണലായിട്ട് കൂടി ആലോചിച്ച് പാർട്ടി നേതാവിനെ നിശ്ചയിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ രണ്ട് തവണ പാർലമെൻ്ററി പാർട്ടിയിൽ അംഗമായിരുന്നല്ലോ എം എൽ എ എന്നുള്ളതിനേക്ക് എന്നോടൊക്കെ പേഴ്സണൽ ഇൻറ്റർവ്യൂ നടത്തിയിട്ടാണ് ആദ്യ ഉമ്മൻചാണ്ടിയെ നിശ്ചയിച്ച് രണ്ടാമത് രമേശ് ചെന്നിത്തലയെ തീരുമാനിച്ചു ഞാൻ ഇവിടെ തെലുങ്കാനയിലെ ഞാൻ പറഞ്ഞ സ്ക്രീനിങ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു എലക്ഷൻ ജയിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ ഒബ്സർവറാക്കി വെച്ചു ഞങ്ങളോട് തന്നിട്ടുള്ള നിർദ്ദേശം നിങ്ങൾ എം എൽ എമാരെയായിട്ട് കൂടിയാലോചിക്കാനാണ് അവിടെ ഏതാണ്ട് അറുപത്തിയേഴ് എം എൽ എമാരത് ജയിച്ചു വന്നതിൽ നാൽപ്പത്തഞ്ച് പേരും രേവന്ദ് റെഡ്ഡിയുടെ കൂടിയായിരുന്നു അപ്പോൾ അതിനൊക്കെ ഞങ്ങൾക്ക് തീരുമാനമെടുക്കുക എളുപ്പമായിരുന്നു അങ്ങനെയാണ് സാധാരണ അതാണ് കോൺഗ്രസിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് അല്ലാതെ ഇപ്പോൾ കെ കരുണാകരൻ്റെ കാലത്ത് എ കെ എണിയുടെ കാലത്ത് ഉമ്മൻചാണ്ടിയുടെ കാലത്തൊക്കെ എല്ലാവർക്കും അറിയാൻ മാര മുഖ്യമന്ത്രിയാവുക പക്ഷെ ഇപ്പോൾ അങ്ങനത്തെ ഒരു ജനറേഷൻ അല്ല ഉള്ളത് അതുകൊണ്ട് തന്നെ എം എൽ എ മാരുമായിട്ട് ജയിച്ചു വരുന്ന എം എൽ എ മാരുമായിട്ട് പേഴ്സണലായിട്ടുള്ള ഇൻറ്റർവ്യൂ നടത്തിയിട്ടായിരിക്കും പാർട്ടി നേതാവിന് തെരഞ്ഞെടുപ്പ്